ഹലോ ഗായ്സ് ഇറ്റ്സ് മീ അരുൺ ചന്ദ്രൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് അപ്പോ നിങ്ങൾ ക്യാപ്ഷനും തമ്പ്നെയിലും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ് സംഭവം എന്ന് അതെ നിങ്ങൾ നല്ല കട്ടക്ക് തേപ്പ് കിട്ടി ലൈഫ് പന്തറങ്ങി സ്പോയിൽ ചെയ്തിരിക്കണം ഏഹ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസരം വരെ കാണാം അപ്പൊ ഗൈസ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നിൽക്കുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ കമന്റ് അപ്പൊ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് ഗൈസ് അപ്പൊ അവൻ പറഞ്ഞ പോലെ നമ്മൾ നല്ല കട്ടക്ക് തേപ്പ് കിട്ടി ലൈഫ് സ്പോയിലായിട്ടിരിക്കണം ഏഹ് എന്തിനാണ് ഇപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ കേൾക്കുന്നതാണ് അവൾ എന്നെ തേച്ചിട്ട് കൂടാ എനിക്ക് ഇനി ലൈഫിലൊന്നും ചെയ്യാറില്ല എനിക്ക് അവളെ അത്ര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ ക്ലീഷ ഡയലോഗ്സ് എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഒരു പെണ്ണ് പോയിച്ചാൽ അതോടും ലൈഫ് തീർന്നു എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ് അതുപോലെ തന്നെ ഗേൾസിനോടും ഒരു പോയി തേച്ചിട്ട് പോയി വിചാരിച്ചു കഴിഞ്ഞാൽ അതോടും ലൈഫ് സ്പോയിലായി വിചാരിക്കുന്നതും ഏറ്റവും വലിയ മണ്ടത്തരങ്ങളാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് ഗേൾസിനായാലും ബോയ്സിനായാലും അത്ര വലിയ ക്ഷാമമൊന്നുമില്ല അപ്പൊ മറ്റേ ഒരുത്തി തന്നെ ജീവിതം എന്ന് വിചാരിച്ചിരിക്കാൻ പിന്നെ ഉണ്ടായിരിക്കും ഉള്ളില് വിഷമം ഉണ്ടായിരിക്കും കാരണം ഒരാളെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ ആ ഒരു വിഷമം നമ്മളിൽ ഉണ്ടാവും പക്ഷെ അതന്നെ വിചാരിച്ച് നമ്മൾ ലൈഫ് ജീവിതകാലം മൊത്തം അങ്ങനെ സാഡ് അടിച്ച് അങ്ങനെ നടക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ലീവ് ഇറ്റ് അത് അത്ര വേണ്ടു നമ്മൾ അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച് ആലോചിച്ച് ലൈഫ് സ്പോയിലായി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ജീവിതം മൊത്തം സ്പോയിലാകും അപ്പൊ നമ്മൾ ഒരിക്കലും അതിന് നിൽക്കരുത് അവൾക്ക് നമ്മളെ വേണ്ട എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ വെച്ചത് നിർത്തുക അതുപോലെ അവനായാലും വേണ്ടെങ്കിൽ നിർത്തുക നമുക്ക് പിന്നെ അതിന്റെ പിന്നാലെ നടന്ന് സമയം കളഞ്ഞ് അതിന്റെ ആവശ്യമില്ല നമുക്കൊരിക്കലും അതിന്റെ പിന്നാലെ നടക്കാതെ നമുക്ക് നമ്മുടെ ലൈഫ് പക്കയായിട്ട് സെറ്റാണ് നടക്കുക അത് ഈ നാട്ടിൽ അത്ര വലിയ പഞ്ഞൊന്നും ഇല്ല ഗേൾസിനായാലും ബോയ്സിനായാലും ഈ മറ്റേതിൽ പറഞ്ഞ പോലെ അതിന്റെ ഉടലണക്കിന് ഉരണക്ക് ആ സാധനമൊന്നും അത്ര ഇത് ആത്മാർത്ഥത്തിന് ആവശ്യമില്ല നമുക്ക് അങ്ങനെ നമുക്ക് നമുക്ക് കൂടെ നിൽക്കുന്നവർക്കും നമ്മളെ അത്ര ഇഷ്ടമുള്ളവർക്കും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ തേപ്പ് ആ സാധനത്തിന് അതിന്റെ ആവശ്യമില്ല കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ സ്നേഹം അവർക്ക് കൊടുക്കുന്നത് അവർക്കുള്ള അർഹതയില്ല അത്രമാത്രം വിചാരിക്കുക ഓ നമ്മുടെ സ്നേഹം കിട്ടാൻ വ്യക്തിക്ക് അർഹതയില്ല എന്ന് വിചാരിച്ചാൽ മതി അത്രേ ഉള്ളൂ പിന്നെ അത് ആലോചിച്ച് വിഷമിച്ച് സാഡ് അടിച്ച് ലൈഫ് സ്പോയിൽ ചെയ്തു അങ്ങനെ അതിന്റെ പേരിൽ ബോയ്സ് ആണെങ്കിൽ കുറെ കണ്ടുപിടിച്ച് നടന്ന് അല്ലെങ്കിൽ അയ്യോ അവളാണെയാണ് കുതിര അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ അത് മേടിച്ചു കൊടുത്തിട്ട് ഇത് മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവളെന്നെ തേച്ചു അങ്ങനത്തെ ടീഷർട്ടാണ് ലോഗിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അവരുടെ പ്രതികാരം ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആസിഡ് മുക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടുപിടിച്ചിട്ട് അത് നടന്നിട്ടോ അങ്ങനെയൊന്നല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുക ഈ ഓപ്പോസിറ്റ് നമ്മളെ തേച്ചൊരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും ചിന്തിക്കേണ്ടാവുക അവൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ എന്താന്നുള്ളത് നമ്മളെ എപ്പോഴും വീഴ്ചിട്ടുണ്ടാവും തേച്ചൊരാൾ അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിൽ വിജയിച്ച് കാണിച്ചു കൊടുത്ത അതാണ് ഏറ്റവും വലിയ പ്രതികാരം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പരമാവധി നമ്മുടെ എയിം നമ്മുടെ ലക്ഷ്യം അതിലേക്ക് നമ്മൾ എത്തുക അതിന്റെ ഇടയ്ക്ക് ടീച്ചർ സാറൊക്കെ വിട്ട് നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ഇതന്നെ ആലോചിച്ച് ഇതിന്റെ പിന്നിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അതോടെ പോകും അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞുകൂടെ അപ്പൊ അവളാണെങ്കിലും അവനാണെങ്കിലും ആ ഇതുകൊണ്ടാണ് ഞാൻ അവനെ വിട്ട് അല്ലെങ്കിൽ അവന്റെ സ്വഭാവം കണ്ടില്ലേ ഇതുകൊണ്ടാണ് ഞാൻ അവനെ തേച്ചെന്ന് പറയും അപ്പൊ അതിനുള്ള അവസരം നമ്മളെ കൊടുക്കാണ്ടിരിക്കുക നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ വിജയിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഷേ അവനെ തേക്കണ്ടേന്നില്ല അല്ലെങ്കിൽ ഇച്ചയാള് വിടണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു തോന്നലുണ്ടാവും ആ തോന്നൽ നമ്മൾ വരുത്തിക്കണം അവിടെയാണ് നമ്മുടെ വിജയം അല്ലാണ്ട് ഇതിന്റെ പേരിൽ നമ്മൾ കണ്ടുപിടിച്ച് നടത്തോ അല്ലെങ്കിൽ മറ്റേ സൂയിസൈഡ് ചെയ്തിട്ടോ അങ്ങനെ ചെയ്തിട്ടോ അങ്ങനെ ചെയ്തിട്ടോ അതിലൊന്നും കാര്യമില്ല നമ്മൾ ഇങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടോ അപ്പടെയാണ് നമ്മുടെ വിജയം അപ്പൊ നമ്മൾ വിജയിക്കുന്നത് ലൈഫിലും അവരുടെ മുമ്പിലും അങ്ങനെയല്ല രണ്ട് അല്ലാണ്ട് നമ്മൾ ക്ലീഷ സാധനം നമുക്ക് വിടാം ഈ അതന്നെ ആലോചിച്ച് വിഷമിച്ചിരുന്ന് കുറെ എത്ര എന്നാലും അവളെ മറക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ സാധനം എത്രയാ എങ്ങനെടാ എത്ര നമ്മൾ സ്നേഹിച്ചൊരാളെ നമ്മളെങ്ങനെ മറക്കുക അങ്ങനത്തെ സാധനമൊന്നും വേണ്ട അതിന്റെ ആവശ്യമില്ല കാരണം അവൾക്ക് വേണ്ട അല്ലെങ്കിൽ അവന് വേണം നമുക്ക് എന്തിനാ അവൾക്ക് നമ്മള് വേണ്ടെങ്കിൽ നമുക്ക് അവളെ വേണ്ട അത്രേ ഉള്ളൂ അവളെ വെച്ച് നിർത്തുക അങ്ങനത്തെ സാധനം എടുക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയ കൊമേഡി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊമേഡി തന്നെ ചാർലി ചാപ്ലിൻ അദ്ദേഹം ഒരു വലിയ സ്റ്റേജിൽ പോയിട്ട് ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു തമാശ പറഞ്ഞു അത് കേട്ട് ആ സ്റ്റേജ് മൊത്തം ആ ഓഡിയൻസ് മൊത്തം അത്രയും ചിരിച്ചു അതേ തമാശ അദ്ദേഹം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ആവർത്തിച്ചു അപ്പോഴും ഓഡിയൻസ് മൊത്തം ചിരിച്ചു അദ്ദേഹം അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോ ഈ ചിരിയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു ആദ്യം സ്റ്റേജ് മൊത്തം ചിരിച്ചിരുന്നത് പിന്നെ കാൽ മുക്ക ഭാഗമായി പിന്നെ പകുതിയായി കാൽ ഭാഗമായി കുറഞ്ഞു കുറഞ്ഞു വന്നു സമയത്ത് ചിരിക്കുന്ന ആളുകളുടെ എണ്ണം വീണ്ടും അദ്ദേഹം ആവർത്തിച്ചപ്പോ എട്ടിലാണ് കുറെ പ്രാവശ്യം ആവർത്തിച്ച് വന്നപ്പോ അവസാനം ആരും ചിരിക്കാണ്ടേ അപ്പൊ അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ഒന്നും മൈൻഡ് ചെയ്യുന്നതും കൂടിയില്ല ബോധനാവുന്നില്ല ഇതിനെ കുറിച്ചിട്ട്
അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് ആരും ചിരിക്കാതെ എന്ന് ചോദിച്ചു. അപ്പൊ അതിലൊരാളെ നമുക്കിപ്പോ ആദ്യം കേട്ട തമാശ തന്നെയാണല്ലോ വീണ്ടും വീണ്ടും കേൾക്കുന്നത്. ഒരേ കാര്യം തന്നെ ഒരുപാട് വർഷം കേട്ട് അങ്ങനെ ചിരിക്കാ വെച്ചു. അദ്ദേഹം പറഞ്ഞു അതെ അതാണ് പോയിന്റ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അതേ തമാശ വീണ്ടും ആവർത്തിച്ചത്. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു തമാശ ഒരു പ്രാവശ്യം കേട്ടിട്ട് നമുക്ക് ചിരിക്കാം, അതേ തമാശ നമുക്ക് ഒരുപാട് പ്രാവശ്യം കേട്ടാൽ നമുക്ക് ചിരി വരുന്നില്ല. പിന്നെ എന്തിനു നമ്മൾ ഒരിക്കൽ കഴിഞ്ഞ സംഭവത്തെ കുറിച്ച് ആലോചിച്ച് വീണ്ടും വീണ്ടും നമ്മൾ വിഷമിച്ചിരിക്കുന്നു. അദ്ദേഹം നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഒരിക്കലും സാധനം കഴിഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് എത്ര കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മൾ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ കാര്യം? അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം, അത് നല്ലൊരു പോയിന്റാണ്, അത് അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മളത് അവിടെ വെച്ച് നിർത്തുക, നമ്മൾ പുതിയ നമ്മുടെ തോട്ട്സിലേക്ക് വരുത്തുക, നമ്മൾ ഇറേസ് ചെയ്യേണ്ട കാര്യം ഇറേസ് ചെയ്ത് കളയുക, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചാൽ മതി, അല്ലാണ്ട് ബാക്കിയുള്ള നമുക്ക് വിട്ട് കളയുക. അർജുൻ പറഞ്ഞ പോലെ വിട്ട് കളയണം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ ഈ മലയാളം സിനിമ ജോക്കർ സിനിമ ഉണ്ട്, അതിലൊരു നല്ലൊരു ഡയലോഗ് ഉണ്ട്, ഇതുപോലെ തറഞ്ഞത് ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അതാണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചാലും എന്തുണ്ടായാലും ഷോ മസ്റ്റ് ഗോ ഓൺ. അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചാലും എന്തുണ്ടായാലും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്ര പോലെ എന്ന് പറയും. അത് പണ്ട് മറ്റേ ആരും പറഞ്ഞതാണ്, മഹാമാരി പറഞ്ഞതാണ്, ജീവിതം ഒരു യാത്ര പോലെയാണ്. നമുക്ക് അതിൽ പല സ്ഥലത്തു നിന്ന് പലരും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ചിലർ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും, ചിലർ പറയാണ്ട് ഇറങ്ങിപ്പോവും. പക്ഷെ നമുക്ക് നമ്മുടെ ലക്ഷ്യ സ്ഥാനത്ത് എത്തനാണ്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് നമുക്ക് എവിടേക്കാണോ പോകേണ്ടത് എന്ന് വെച്ചാൽ അവിടേക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാർ ബസ്സിൽ കയറിയിട്ടുണ്ടാവും. ചിലവർ നമ്മുടെ അടുത്തിരിക്കുന്ന ആരെ ഇറങ്ങണം, നമ്മൾ പൊട്ടൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാട്ടോ, നമ്മുടെ ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പോലെ ഇറങ്ങണം, നമുക്ക് ബസ് നമ്മൾ കയറി ബസ്സിൽ ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ടാവും. എന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടേക്ക് ഇറങ്ങണമെന്നുണ്ടാവും. നമുക്ക് എവിടെയാണോ നമ്മുടെ ലക്ഷ്യം അവിടെ എത്തുക, ആ ലക്ഷ്യ സ്ഥാനത്താണ് നമ്മൾ എത്തേണ്ടത്. അല്ലാണ്ട് നമ്മൾ പകുതി വെച്ച് ഇറങ്ങിപ്പോവുക അങ്ങനത്തെ സാധനങ്ങളെ വേണ്ട. നമുക്കൊരു ലക്ഷ്യം, നമുക്കൊരു എയിം ഉണ്ടായിരിക്കുക, അപ്പൊ നമുക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ അത്ര തന്നെ വേണ്ടു. അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന്റെ വില നടക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തീയും അങ്ങനത്തെ ഡയലോഗ്സിന്റെ ഒന്നും അതിന് ആവശ്യമില്ല. ഫുൾ പോണെങ്കിൽ പോട്ടെ, നമുക്ക് നമുക്ക് നമ്മുടെ വഴി, ഇത്രേ ഉള്ളൂ. ഒന്നാമത് ഈ പറഞ്ഞ പോലെ ഇത്ര വലിയ പഞ്ഞൊന്നുമില്ല. നിങ്ങൾ ഈ ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ്, നിങ്ങൾ തൃശ്ശൂരിൽ പോയി നിന്ന് കഴിഞ്ഞാൽ, ടൗണിൽ പോയി നിന്ന് കഴിഞ്ഞാൽ, ആ സെന്റ് മേരീസ് കോളേജ്, സെന്റ് തോമസ് കോളേജ്, അങ്ങനെ ഒരു കോളേജിന് എത്ര ടെമ്പിളുകളോടെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ എന്തിനായി പിള്ളേരുടെ പേരെ ഒരു തന്നെ കൊണ്ട് നടക്കേണ്ട ആവശ്യമുള്ളത്? ഇത്ര ക്ഷാമൊന്നുമില്ല. വരുത്തി പോയാൽ നമുക്ക് വേണമെങ്കിൽ അടുത്തോളം സ്നേഹിക്കാം, ഇല്ലെങ്കിൽ വേണ്ട സിംഗിൾ ആയിട്ട് നടക്കുക, സിംഗിൾ ആയിട്ട് നടക്കാം. നിങ്ങൾ അടുത്ത് സിംഗിൾ നടക്കാൻ പാടില്ല, ഒരാൾ പറഞ്ഞൊന്നുമില്ല. നമുക്ക് എങ്ങനെ നമ്മുടെ ഇഷ്ടമാണ് നടക്കാം. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര പ്രേമിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെ നടത്തി കൊണ്ടെന്ന് കാര്യമില്ല. ആ വ്യക്തി ലൈഫിലേക്ക് വരുന്നവരെ ഈ കളികൾ നടന്നുകൊണ്ടേയിരിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. ഈ പറഞ്ഞ പോലെ ക്ലീഷ സാധനങ്ങളൊക്കെ വിട്ട് സെന്റ് അടിക്കാണ്ട് ഫുൾ ഹാപ്പി മൂഡായിട്ട് ഇരിക്കുക. ഫുൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഫുൾ വൈബ് ഓൺ, ഹാപ്പി ആയിട്ട് തന്നെ ചില്ലി നടക്കും ലൈഫ്. ലൈഫ് ഒന്നേ ഉള്ളൂ. ഈ മറ്റേ പണ്ടത്തെ പറഞ്ഞ പോലെ ഏഴ് ജന്മമുണ്ട് അങ്ങനെയൊക്കെ വെറുതെ, അതൊക്കെ വെറും വിദ്യമുള്ളതാണല്ല ലൈഫ് ഒന്ന്. അത് നമ്മൾ പരമാവധി എൻജോയ് ചെയ്യുക. അതുപോലെ ക്ലീഷ സാധനങ്ങളൊക്കെ വിട്ട് ഫുൾ പവറിൽ ഫുൾ എൻജോയ്മെന്റ് നമ്മൾ നടക്കുക. അല്ലാണ്ട് ഇതുപോലെ സമയം വേണ്ടാവും ലൈഫിൽ. എന്തിനാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന സാധനം അപ്പം ഡിലീറ്റ് ചെയ്യാം, നമുക്ക് സേവ് ചെയ്യേണ്ട സാധനം മാത്രം സേവ് ചെയ്യാം, അത്രേ വേണ്ടൂ. ഇതുപോലത്തെ ടീഷൻ സാധനങ്ങളൊക്കെ നമുക്ക് സ്കോറിന് ഡിലീറ്റ് ചെയ്ത് കളയുക. അതൊന്നും നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് പോയി പ്ലീസ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതൊക്കെ ചിന്തിച്ച് ഫുൾ ഹാപ്പി മൂഡിൽ നടക്കുക. ഇതുപോലത്തെ ടീഷൻ സാധനങ്ങളോ അതോ ഇതൊന്നും നമ്മുടെ ലൈഫിൽ വേണ്ട. ഫുൾ എൻജോയ്മെന്റ്, ഫുൾ ഹാപ്പി, ഫുൾ പവറോ, അങ്ങനെ നടക്കുക. ഇതുപോലത്തെ സാധനങ്ങൾ ഈ പറഞ്ഞാൽ തീപ്പ് 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 അതൊന്നും ഗൈസ് വേണ്ട നമുക്ക്. ഫുൾ പവറോ ഫുള്ളോ. അപ്പൊ ഗൈസ് വീഡിയോ ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ നിൽക്കുക, അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ കാണും. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരെ സൈൻ ഓഫ് ബൈ അരുൺ ചന്ദ്രൻ.